വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രൈഡ് ശ്രുതിയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനൽ ശ്രുതിയുടെ ഷോർട്ട് മേക്ക് ഓവർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയുടെ വീട് വന്നിട്ട് ചെങ്ങന്നൂരാണ്. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ തലേദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രുതിയുടെ സാരി നമുക്ക് തലേദിവസം കൊണ്ട് തന്നു. നമുക്ക് അടുത്ത് തന്നെ സ്റ്റേ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രുതി. ശ്രുതിക്ക് അങ്ങനെ കുറേ ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓവറോൾ മേക്ക് ഓവർ നല്ല ഭംഗിയായിരിക്കണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. ശ്രുതിയുടെ കണ്ണുകൾ നല്ല ഭംഗിയാണ്, നല്ല പ്യുവർ ഹേസൽ കളർ കണ്ണുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ മേക്കപ്പ് സ്കിൻ ലൈക്ക് ഫിനിഷാണ് ചെയ്തത്. ആൻഡ് ശ്രുതിയുടെ സാരി വന്നിട്ട് ഒരു അടിപൊളി റെഡ് ബനാറസി സാരിയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേര് ഈ സാരി ഏതാണ്, എവിടെ നിന്നാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാരി കണ്ടിട്ട് കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സാരി വന്നിട്ട് ഡിഹ ഡിസൈൻസ് എന്നാണ് കേട്ടോ. ശ്രുതിയുടെ ജ്വല്ലറി കംപ്ലീറ്റ് ആൻറ്റീക് ജ്വല്ലറി ആയിരുന്നു. ഹിപ് ചെയിൻ ആൻറ്റീക് ഹിപ് ചെയിൻ ആണ് നമ്മൾ കൊടുത്തത്. ഹെയർ സ്റ്റൈല് നമ്മൾ മെസ്സി ബ്രെയ്ഡ് കൊടുത്തിട്ട് മുല്ലപ്പും ജിപ്സും ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ഫിറ്റിന് ചേരുന്ന ബാംഗിൾസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ബാംഗിൾസ്. ആൻറ്റീക് ആൻഡ് കളേർഡ് ബാംഗിൾസ് മിക്സ് ആയിരുന്നു. ഇനി നമുക്കിത് ലാസ്റ്റ് കുറച്ച് ടച്ചപ്സ്, പിന്നെ നമുക്ക് ഓർണമെൻറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്യണം, തുന്നിക്കൊടുക്കണം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. മേക്കപ്പ് കഴിഞ്ഞ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ശ്രുതി പോയ സമയം കൊണ്ട് നമ്മളെല്ലാം ഒതുക്കി അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം സെക്കൻഡ് സാരി ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ തന്നെ അവരുടെ കൂടെ തന്നെ അമ്പലത്തിലോട്ട് പോയി. പിന്നെ അമ്പലത്തിൽ ചെന്നിട്ട് കുറച്ച് നേരം നമ്മളവിടെ പോസ്റ്റായിരുന്നു കേട്ടോ. കാരണം 11 മണി 11:30 കെട്ട്, നമ്മളതിന് മുന്നേ നേരത്തെ ഇത് 10 മണിക്ക് ആയപ്പോഴേക്കും എത്തി. അപ്പോൾ അവിടെ ഓൾറെഡി വേറെയും കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ഡപമൊക്കെ ഇന്നോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ശ്രുതിയും നമ്മുടെ ഗ്രൂമും കൂടി ഫോട്ടോസ് എടുക്കാൻ പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂടും ഭയങ്കര വെയിലും ആയിരുന്നു കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത, നമുക്ക് തന്നെ പറ്റുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുഡ് വെയർ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വെയിലത്ത് നടക്കുമ്പോൾ കാലൊക്കെ പൊള്ളി പോവായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും വന്നതാണ് ഈ കാണുന്നത്. നമുക്ക് സെക്കൻഡ് സാരി ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളവിടെ നിന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീട്ടിലോട്ട് പോയാണ്. അപ്പോൾ നമ്മൾ കെട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവരുടെ കൂടെ ഹാളിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് സാരി ചേഞ്ച് ഉണ്ടായിരുന്നു. ഒരു സാരി ഉണ്ടായിരുന്നുള്ളൂ. ആ സാരിയും ഇഹ ഡിസൈൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവർ വാങ്ങിയത്. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് സമയം വളരെ കുറവായിരുന്നു. കെട്ട് 11 മണിക്ക്, അത് കഴിഞ്ഞ് അവിടെ എത്തി 1 മണിക്കൂറിനുള്ളിൽ ഫുഡ് കഴിച്ച് സാരി ചേഞ്ച് ചെയ്ത് അവർക്കും ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് സമയം വളരെ ലിമിറ്റഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചില്ല കേട്ടോ. നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങായിരുന്നു ചെയ്തത്. കാരണം നമുക്ക് വീട്ടിൽ കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സാണ് എടുത്തത്. അതുകൊണ്ട് ബസ് ടൈമിംഗ് അറിയാത്തതുകൊണ്ട് നേരത്തെ പോകണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. സോ ഇതായിരുന്നു ബ്രൈഡ് ശ്രുതിയുടെ കല്യാണ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബ്രൈഡൽ ബുക്കിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും കൂടി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ.